ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എൻഡി ഗെയിംസ് ആണ്. ഈ ഒരു എൻഡി ഗെയിംസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നൈറ്റ് എയ്റ്റിലുള്ള നൈറ്റ് ട്രാപ്ഡ് ആണ്. ആ നൈറ്റ് എന്തായാലും ബ്ലാക്ക് എങ്ങനെയെങ്കിലും കിങ് C8 വഴി കിങ് B8 വഴി അതെടുക്കാൻ വേണ്ടി ബ്ലാക്ക് ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ ആ ബ്ലാക്ക് ആ നൈറ്റ് എടുത്താൽ എന്തായാലും ഇവിടെ ബ്ലാക്ക് വിജയിക്കും. പക്ഷേ നമ്മൾക്ക് ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഡ്രോ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ബെസ്റ്റ് മൂവ് തന്നെ കളിക്കേണ്ടി വരും. അപ്പോൾ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് A4 ആണ്. A4 വൈറ്റിന് ഇവിടെ A5 ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് A5 ആണ്. പക്ഷേ നേരെ മറിച്ച് കിങ് C8 ആണ് കളിക്കുന്നതെങ്കിൽ വൈറ്റിന് ഇവിടെ കളിക്കാൻ പറ്റിയ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് A5 ആണ്. അതുകൊണ്ട് തന്നെയാണ് A5 നീക്കത്തിന് വേണ്ടി തന്നെയാണ് A4 ആദ്യം വൈറ്റ് കളിക്കുന്നത്. കാരണം A5 കളിച്ച ശേഷം നൈറ്റിനെ B6 കൊണ്ടുവരാൻ വേണ്ടിയാണ് A5 കളിക്കുന്നത്. കിങ് B7 സപ്പോർട്ടിങ് ആ നൈറ്റിനെ എടുക്കാൻ വേണ്ടി കിങ് B7 നൈറ്റ് B6 ഈ ഒരു നീക്കത്തിന് വേണ്ടിയാണ് ആദ്യം തന്നെ A5 കളിച്ചത്. നൈറ്റ് B6 ഇവിടെ വൈറ്റിന് രണ്ട് രീതിയിൽ മൂന്ന് രീതിയിൽ ഇവിടെ എടുക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം A × B6 കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. A × B6 ആണെങ്കിൽ A × B6 തന്നെയാണ് വൈറ്റും കളിക്കുക. അതിനുശേഷം വൈറ്റ് ഇവിടെ ഓപ്പോസിഷൻ പിടിക്കും എന്തായാലും. നേരെ മറിച്ച് A × B6 പകരം ബിഷപ്പിൻ്റെ ആണ് നൈറ്റ് എടുക്കുന്നതെങ്കിൽ A × B6 കിങ്ങിൻ്റെ B6 ഇവിടെ കിങ്ങിൻ്റെ B6 പകരം രണ്ട് രീതിയിൽ കളിക്കാൻ സാധിക്കും. A × B6 കളിക്കാം, അല്ലെങ്കിൽ കിങ്ങിൻ്റെ B6 കളിക്കാം. ഇവിടെ ഏത് കളിച്ചാലും വൈറ്റിന് ഇവിടെ ഓപ്പോസിഷൻ പിടിച്ചുകൊണ്ട് തന്നെ ഡ്രോ നേടാൻ സാധിക്കും. നമുക്ക് A × B6 കളിച്ച് എങ്ങനെയാണ് ഓപ്പോസിഷൻ നേടുന്നതെന്ന് നോക്കാം. കിങ് C3 വൈറ്റ് കളിക്കും, കിങ് C6 ബ്ലാക്ക് കളിക്കും. അതിന് കിങ് C3 കളിച്ചുകൊണ്ട് ഇവിടെ വൈറ്റ് ഓപ്പോസിഷൻ പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും കിങ് C6 കളിച്ചു സോറി കിങ് C8 കളിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ ബ്ലാക്കിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല. കാരണം കുറച്ചുകൂടി പ്രഷറായി കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു നീക്കമെന്ന് പറയുന്നത് A5 ആണ്. അതായത് A5 തടഞ്ഞുകൊണ്ട് വൈറ്റിൻ്റെ A5 തടഞ്ഞുകൊണ്ട് A5 കളിച്ചതാണ് വൈറ്റ് ബ്ലാക്ക്. ഇവിടെ A5 കിങ് E2 ആ ബിഷപ്പിന് പ്രഷർ നൽകുകയാണ് കിങ് E2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തായാലും കിങ് G6 കളിക്കാൻ സാധിക്കില്ല. കാരണം കിങ് G6 കളിച്ചാൽ നൈറ്റ് B6 വന്നുകൊണ്ട് നൈറ്റ് വെളിയിൽ ചാടുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു G1 സ്ക്വയറിൽ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബിഷപ്പ് G1 കളിക്കാൻ സാധിക്കില്ല. കാരണം ബിഷപ്പ് G1 കളിച്ചാൽ കിങ് F1 കളിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്വയർ വിട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ബിഷപ്പ് A7 കളിക്കുന്നു. ബിഷപ്പ് A7 കിങ് D3 അതായത് കിങ് D3 കിങ് D7 കിങ് D7 കിങ് C4 കിങ് C4 കിങ് C6 കിങ് C6 നൈറ്റ് C7 ഇപ്പോഴാണ് നൈറ്റ് വെളിയിൽ ചാടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൈറ്റിന് ബലി നൽകിക്കൊണ്ടാണ് ഇവിടെ ഡ്രോ മാച്ച് വൈറ്റ് നേടുവാൻ ഉദ്ദേശിക്കുന്നത്. കിങ് C7 കിങ് B5 ഇവിടെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ A5 ആ പോണിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് കിങ് B5 എടുക്കുന്നത്. അതിന് എന്തായാലും രക്ഷ വയ്ക്കാൻ വേണ്ടി ഒരേ ഒരു നീക്കമേ ബ്ലാക്കിന് ഇവിടെ കളിക്കാൻ സാധിക്കുള്ളൂ. അതായത് ബിഷപ്പ് B6 കിങ് F6 ഇവിടെ എന്തായാലും ബ്ലാക്കിന് ബിഷപ്പിനെ എവിടെ നീക്കാൻ സാധിക്കില്ല. കാരണം ബിഷപ്പിനെ നീക്കിയാൽ കിങ്ങിൻ്റെ ആ പോണ് പോകും. പക്ഷേ നേരെ മറിച്ച് ബാക്കി ഒരേ ഒരു നീക്കമേ ഉള്ളൂ ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിങ് C6 ഈ കിങ് C6 കൂടി കളി അവസാനിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡ്രോ മാച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. വൈറ്റിന് ഇവിടെ ഒരു നീക്കം നീക്കാനില്ല. അത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് മനസ്സിലാ ആദ്യമൊക്കെ ഈ പൊസിഷനിൽ കാണുമ്പോൾ വൈറ്റ് വീക്കാണെന്ന് തോന്നും. പക്ഷേ ചെറിയ രീതിയിലൊന്ന് തിങ്ക് ചെയ്താൽ വൈറ്റിന് ഇവിടെ ഡ്രോ മാച്ച് നേടാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.